Hi friends, welcome back to my Ammachi kitchen. In the Namaka Kovakang under and recipe on Takedkam, and let Elpati Tayarakampetia, tender recipe Namki Kovakang on Takam, and Vendita, Adin the Nenu curry on Takana Kovakadi curry, other granite or Thor and Takanapam Namga, Adin the Nenu curry on Takana, other than Noka. In a curry the Arakamendi, Namaka Arapa the Arakanam, and Vendita, we render tablespoon, as Namakasa Nathanga, render spoon thing at Avasamulu, Tanga, or an island cash in it. Rendu Vatalmaga or a padata tomato, none night cut either, nulla padatu the matana, and none night cut either. Or a tablespoon thyre, three southern chertha, none night on the arched the tura. Namada masala, you read the arched through on the tunda, nulla pine at arnitunda, in the Namke Yangan on Takanaka. Curry the Aragon Vendita, Nangan is the work of a care, even a piece of care near the tunda. ഒരു കോവയ്ക്ക് ചെറിയ കോവയ്ക്ക് അതുകൊണ്ട് ഒരു കോവയ്ക്ക് എനിക്ക് നാല് പീസ് ആക്കിയിട്ടുണ്ട് ഈ ഒരു വിധത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇത് ഇനി ഒരു പാൻ വെച്ചു അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി അല്പം ജീരകം ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്രാമ്പു ഒരു ബേ ലീവ്സ് ചെറുതായി അരിഞ്ഞിരിക്കുന്ന ഇഞ്ചി ഒരു രണ്ടല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി ഇത് വലിയ വെളുത്തുള്ളി ആയിരുന്നു അതുകൊണ്ട് രണ്ടല്ലി മതി അല്ലെങ്കിൽ ഒരു മൂന്ന് നാലെണ്ണം ചെറുതാണെങ്കിൽ അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരട്ടെ ഇനി അതിലേക്ക് നമുക്കൊരു ചെറിയ സവാള അരിഞ്ഞ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഉള്ളി നന്നായിട്ട് പഴുത്ത് വെച്ചിട്ടുണ്ട് തീ അല്പം കുറച്ച് വെച്ചു ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ മുളക് അരച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത്രയും മതിയാകും ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അല്പം ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം തക്കാളിയും തേങ്ങയും അരച്ചു വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം മസാല ഏകദേശം മഴന്ന് വന്നിട്ടുണ്ട് നല്ലപോലെ തിളച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ മിക്സി ജാർ കഴുകി ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പം ക്യാഷിനിട്ടും കൂടെ അരച്ച കാരണം നല്ല പൊഴുപ്പുള്ള കറിയായിരിക്കും അതുകൊണ്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി ചാറ് വേണ്ടല്ല ചോറിനാണെങ്കിൽ ഒരുവിധം നന്നായിട്ട് വേണം അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ ഒരു അല്പം കൂടെ ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ ഇനി കുറയ്ക്കാൻ കൂടി ഇടണമല്ലോ അത്രയും മതിയാകും നന്നായിട്ട് ഇളക്കി തിളയ്ക്കുന്നവരെ നോക്കാം അതിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അല്പം കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന കുവയ്ക്ക ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കുവയ്ക്കയുടെ വേവ് അറിയാമല്ലോ അതനുസരിച്ച് നമുക്ക് വേവ് നോക്കിയിട്ട് ഉപ്പും ഒക്കെ നോക്കണം ഉപ്പുമൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കണം എന്നിട്ട് അടച്ചു വയ്ക്കാം തുറന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ക്യാഷിനെട്ടും കൂടെ അരച്ചിരിക്കുന്നത് കാരണം ഇത് അടിക്ക് പറ്റാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം നമ്മളുടെ കറി ആയിട്ടുണ്ട് ഇതിപ്പം ഒന്നുകൂടി ഇരുന്ന് അങ്ങ് കൊഴുക്കും തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ അങ്ങ് കുറുകി വരും അതുകൊണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് ഒരു ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഒന്ന് ഓഫ് ചെയ്യാം ഉപ്പൊക്കെ ഞാൻ നോക്കി എല്ലാം ഭാഗത്തിനുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ചപ്പാത്തിക്കാണെങ്കിൽ ഇതും ചപ്പാത്തി മാത്രം മതി നല്ല ഈ ഗരം മസാല ടേസ്റ്റും ഒക്കെ ഉള്ള കാരണം ചപ്പാത്തിക്ക് നല്ലതാണ് ചോറിനും നല്ലതാണ് ചോറിനാണെങ്കിൽ ഈ ഒരു പരുവം മതി ഇപ്പം കുറുകി വരുമ്പോൾ നമുക്ക് നല്ല ചപ്പാത്തിക്ക് പാകത്തിനാകും ഇതിപ്പോൾ നമുക്ക് ഇനി ഓഫ് ചെയ്ത് വെക്കാം നമ്മുടെ കറി ഇതാ നല്ല ഫൈനലി ഇങ്ങനെ ആയിട്ടുണ്ട് നല്ല കൊഴുത്ത് നല്ല സൂപ്പർ ടേസ്റ്റിൽ വന്നിട്ടുണ്ട് ഇത് മാത്രം മതി ചപ്പാത്തിക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ലത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മളുടെ ഇപ്പം കറി ഒരു പാത്രത്തിലേക്ക് ഇടാൻ നോക്കാം നല്ല കൊഴുത്ത് സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതിലും ചാറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം ചാറ് കൂടെ ആക്കാം ഒരു പാകത്തിന് ചപ്പാത്തിക്ക് ഇതായിരിക്കും കറക്റ്റ് ചോറിനും ഇത് പാകത്തിനാകും ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം
തോരന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോവയ്ക്ക ഇങ്ങനെ എടുത്ത് രണ്ടായിട്ട് അറ്റം കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു പീസാക്കി നമ്മുടെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ കോവയ്ക്ക ആയതുകൊണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. വലിയ നീളമുള്ള കോവയ്ക്കാണെങ്കിൽ ഒരു മൂന്ന് പീസാക്കാം. കോവയ്ക്ക ഈ രീതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. നമ്മൾ തോരൻ വെക്കുമ്പോൾ സാധാരണ ഇടുന്ന പോലെ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ, ഇത്ര മതിയാവും. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ അതനുസരിച്ചിടാം, അല്പം ജീരകം, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. രണ്ട് മൂന്ന് കുരുമുളകും കൂടി ഇടാം. കുരുമുളക് ഇടുകയാണെങ്കിൽ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ട് കുരുമുളക് തീർച്ചയായിട്ടും ഇടണം. അഥവാ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ഇട്ടാലും മതി. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കും. അരക്കരുത്, ഒന്ന് പൾസ് മോഡലിട്ട് ഒന്ന് കറക്കി നോക്കണം. അഥവാ നല്ല അരഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ കറക്കണം, അത്ര മതിയാവും. കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടെ കൂട്ടി ചതയ്ക്കണം. ഇല്ലെങ്കിൽ അരിഞ്ഞ് കട ഉറക്കുമ്പോൾ ഇട്ടാലും മതി. ഇത് ഇതിൻ്റെ കൂടെ ഇട്ട് തന്നെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. നമ്മുടെ കോവയ്ക്ക ഞാൻ മിക്സിയിലിട്ട് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ഉള്ളിയും എല്ലാം ചതഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കി, രണ്ട് പ്രാവശ്യം ചെയ്തപ്പോഴാണ് ശരിയായത്. ഇത് നന്നായിട്ട് അധികം അരഞ്ഞ് പോകാതെ നല്ല പാകത്തിന് വന്നിട്ടുണ്ടതാണ്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ചു, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള എണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. രണ്ട് മൂന്ന് വറ്റൽ മുളക് ആവശ്യത്തിന് കറിവേപ്പില, ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കോവയ്ക്കായും തേങ്ങയും ഉള്ളിയും എല്ലാം കൂടെ. ഉള്ളി അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചതയ്ക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇത് അരിഞ്ഞ് കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളി ഇട്ട് വഴറ്റിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച്, ഒന്നും അരിയൻ്റെ ആവശ്യം വന്നില്ല. എല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് ഒരു കറക്ക് ഇറക്കി, രണ്ട് കറക്ക് ഇറക്കി, എന്നിട്ട് ഉപ്പിട്ടില്ലായിരുന്നു. ഉപ്പും കൂടി ഇട്ട് കറക്കിയാലും കുഴപ്പമില്ല, ഞാനിവിടെ ഉപ്പിട്ടില്ലായിരുന്നു. ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒത്തിരി അരഞ്ഞു പോയല്ലോ. അരഞ്ഞു പോയെങ്കിൽ നമ്മുടെ കൂട്ടാൻ അങ്ങ് കുഴഞ്ഞു പോകും. ഇത് കണ്ടോ, നമ്മുടെ കോവയ്ക്ക ആദ്യം ആയിട്ടേ ഇല്ല, കണ്ടോ, നല്ല പാകത്തിനായിട്ടുണ്ട്. ഇതുപോലെ രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മതി, നേരത്തെ പാകത്തിനാകും. അഥവാ ഒന്ന് രണ്ടെണ്ണം കിടക്കുവാണെങ്കിൽ അത് നമുക്ക് എടുത്തിട്ട് പിന്നെ ഒന്ന് ചതച്ചാലും മതി. മൂന്നാമത് ചതയ്ക്കാൻ പോയെങ്കിൽ അങ്ങ് അരഞ്ഞു പോകും. ഇനിയിപ്പോൾ ഇതിന് നല്ല വേവും കുറവായിരിക്കും, കാരണം തീരെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെന്താൽ മതി, കുറയ്ക്ക് എളുപ്പം വെന്ത് കിട്ടും. തന്നെ നോക്കാം, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അല്ലെ, നമ്മൾ ഓരോ കുറയ്ക്കായി എടുത്ത് അരിഞ്ഞെടുത്ത് വരുമ്പോഴത്തേക്ക് കുറേ സമയമെടുക്കും. ഇതാണെങ്കിൽ എളുപ്പം നിന്ന് അടിച്ചെടുത്ത് കടുവറത്തം കിട്ടാൽ മതി. നല്ലതായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇന്നുകൂടെ ഒന്ന് തോരട്ടെ. ആ, നല്ല നല്ല തോരൻ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എൻ്റെ ഇന്നത്തെ രണ്ട് റെസിപ്പി നിങ്ങൾക്ക് വളരെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എളുപ്പം നമുക്ക് കുവയ്ക്ക അരിഞ്ഞെടുത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനും അതുപോലെ ഒരു നല്ലൊരു കറിയുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.